ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മുതൽ നീ മുടിവിൽ നിന്നുള്ള സോങ്ങിന്റെ ട്യൂട്ടോറിയൽ ആണ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ആ സോങ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ലതായിട്ട് നല്ല പ്രതികരണമായിരുന്നു, നല്ല വ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിന്റെ ട്യൂട്ടോറിയൽ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന്റെ അനുപല്ലവി മുതലാണ്. അതായത് പാരികാനകം അത് കാണാമൽ പോനവൻ, ഒരു പാവയ്ക്കാൽ തടം അത് നീങ്ങാമൽ നീന്തവൻ, കാണാതെ ഭാരം എൻ നെഞ്ചിലെ തുണയില്ലാനിലേ, നാളെല്ലാം പോകും ആണാലും നാ ഉയിരില്ലാതെ ഉടലേ. മുതൽ നീ മുടിവും നീ മൂന്று കാലം നീ, കടൽ നീ കരയും നീ കാറ്റ് കൂട നീ, മനതോറം ഒരു കായം മുനയെന്നാതെ നാനില്ലയേ, നാനാക നാനും ഇല്ലയേ. വഴിയെങ്കും പല ബിംബം അത് നാൻ സായത്തോളില്ലേ, ഉൻ പോലെ ആരും ഇല്ലയേ. തീരാനദി നീ താരടി, നീന്താമൽ നാൻ മുഴുകിപ്പോനേ. നീ താരടി വാനിൽ മതി, നീ അല്ല നാൻ താനെ തീന്തേ. ഇത്രയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോ കിടക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ നമ്മൾ ഇതിന്റെ ട്യൂട്ടോറിയൽസ് അതായത് നോട്ടുകൾ കാര്യങ്ങളൊക്കെ മുൻപ് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ വീഡിയോയുടെ അടിയിൽ വന്ന് കമന്റ് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ഫ്ലൂട്ട് പഠിപ്പിക്കുന്ന എടുത്തൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മളതൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്, ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫ്ലൂട്ട് വായിക്കേണ്ടത്, എങ്ങനെയാണ് നോട്ടുകൾ വെക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാവും. ഓക്കെ, നമുക്ക് ഇതിന്റെ ട്യൂട്ടോറിയലിലേക്ക് വെക്കാം. അപ്പോ ഫസ്റ്റിലെ ലൈൻ എങ്ങനെ വരുന്നത്? പാരികാനകം. ഞാനിപ്പോ എടുത്തിട്ടുള്ളത് എ ഷാർപ്പിന്റെ ഫ്ലൂട്ടാട്ടോ, ഹിന്ദുസ്ഥാനിയാണ്, എ ഷാർപ്പിന്റെ ഫ്ലൂട്ടാണ്. ത്രീ ഫിംഗർ നൊട്ടേഷനിലാണ് നോട്ടുകൾ പറയുന്നത് കേട്ടോ, ത്രീ ഫിംഗർ ആയിട്ടാണ് നോട്ടുകൾ പറയുന്നത്. അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിട്ടാണ്. പാരികാനകം. ഓക്കെ, സദാനി പാരികാനകം. പമരി പാപ്പ, പമരി പാപ്പ. മാ ഫുൾ നോട്ട് ആട്ടോ, ഫുൾ ഓപ്പൺ ആയിട്ടുള്ള മായാണ് വായിക്കുന്നത്. പമരി പാപ്പ. പമരി പാപ്പ ദാ പദ അത് കാണാമൽ പോനവൾ. പമരി പാപ്പ ദ പദ. ആ സെയിം വരി തന്നെ വരുന്നത്, പക്ഷെ തുടക്കത്തില് ആ വരിയുടെ തുടക്കത്തില് പദ കേറുന്നുണ്ട്. പദനീസ ദാനി പാ. ഓക്കെ, അതാണ് വ്യത്യാസം ഉള്ളത്, ആ രണ്ടും സെയിം ആണ്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ട്, ഇനി അടുത്തേക്ക് ഇറങ്ങാം. കാണാതെ ഭാരം എൻ നെഞ്ചിലെ, ടോപ്പിലേക്ക്.
ഇതിലേക്ക് എത്തിട്ടോ. അത്രയാണ് അനുകൂലം ഉള്ളത്. പിന്നെ ഒരു ഒരു ഹമ്മിങ് ആണ്. ദാനിദ പാമം ഇനി നമുക്ക് മുതൽ നീ മുടിവും നീ ആ വരി നോക്കാം. മുതൽ നീ മുടിവും നീ നിതനീ ഓക്കെ, ഇത്രയാണുള്ളത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾ ഞാൻ പറയുന്നത് മാത്രമല്ല, നോട്ടും കൂടി ഒന്ന് നോക്കുക. നോട്ട് നമ്മൾ കൊടുക്കുന്നത് കീബോർഡ്, ഗിറ്റാർ, വയലിൻ അങ്ങനെ എല്ലാ ഇൻസ്ട്രുമെന്റ്സിനും വായിക്കാൻ പറ്റുന്ന നോട്ടുകളും ഒപ്പം കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ
കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക, നമുക്ക് ക്ലിയർ ആക്കുന്നതാണ്. ഇനി തൊട്ട് മുന്നേ എടുത്ത ട്യൂട്ടോറിയലില് ഞാൻ എടുത്ത് കൊടുത്ത നോട്ടിൽ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു നോട്ട് ഇതിൽ കൊടുത്തത്. അപ്പൊ നിങ്ങൾ വായിക്കുമ്പോൾ തീർച്ചയായിട്ടും വീഡിയോയും നോക്കുക, വീഡിയോയിൽ പറയുന്നതും നോക്കുക, അതുപോലെ തന്നെ എഴുതിയിട്ടുള്ളതും നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും ഏതാണ് കറക്റ്റ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ നോട്ടിൽ, അതായത് നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്ന നോട്ടിന് മാറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് കറക്റ്റ് അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. അപ്പൊ എളുപ്പമായിട്ട് വരും, തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് എത്തിക്കട്ടോ. ഓക്കെ, ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.